നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, നോക്കത്ര ദൂരത്ത് കണ്ണുനട്ട തുടങ്ങിയ ചിത്രങ്ങളുടെ ടൈറ്റിൽ അക്ഷരങ്ങൾ, കൂടാതെ രണ്ടാമൂഴം, പരിണാമം, നീർമാതളം, ഭൂതകാലം, ദൈവത്തിന്റെ വികൃതികൾ എന്നിങ്ങനെയുള്ള വിഖ്യാത പുസ്തകങ്ങളുടെ പുറഞ്ചട്ടയിലെ പേരുകൾ, ഇവയെല്ലാം തന്റെ കൈവരയുടെ മാന്ത്രികതയിൽ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയ കലാകാരനാണ് നാരായണ ഭട്ടതിരി. തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി സാധാരണയായി പോസ്റ്റ് ചെയ്യാറുള്ള മികച്ച കാലിഗ്രഫി വരകളുടെ സ്ഥിര പ്രദർശനത്തിനായി വഴുതക്കാട് ഫോറസ്റ്റ് ലൈനിലെ വസതിക്ക് മുകളിൽ കച്ചടത്തപ്പ എന്ന പേരിൽ ആർട്ട് ഗാലറി ഒരുക്കിയിരിക്കുകയാണ് ഇദ്ദേഹം. ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇടുന്നതും ഈ കാര്യങ്ങളൊക്കെ ഈ കാലിഗ്രഫി, മലയാളം കാലിഗ്രാഫിക്ക് ഒരു പ്രചാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരും ഇവിടെ വരുമ്പോഴും ഒക്കെ ഇത് കാണുമ്പോൾ, ഈ ഫേസ്ബുക്കിൽ കണ്ടതാണെങ്കിൽ ഒറിജിനൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു കൗതുകം തോന്നും. പിന്നെ അത് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോഴേ കുറച്ചുകൂടെ ഇത് വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആ ഒരു ഇത് അത് അപ്പം നല്ലതാണെന്ന് തോന്നിയിട്ട് ഇപ്പം പെട്ടെന്ന് തീരുമാനിച്ചതല്ല ഗാലറി, കുറേ നാളായി ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പം ഇനിയിപ്പോഴാണ് അതിൻ്റെ ഒരു അവസരം ഒത്തുവന്നു തന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്തു, അത്രയേ ഉള്ളൂ. ഫേസ്ബുക്കിൽ 3729 എണ്ണമായിട്ടുണ്ട് ഇപ്പോൾ. അതിൽ മിക്കവാറും എല്ലാം, ചിലതൊക്കെ ചിലർ വന്ന് വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അല്ലാതെ ഉള്ളത് മിക്കവാറും എല്ലാം ഇരിപ്പുണ്ട്. അപ്പം അത് എല്ലാം കൂടെ വെക്കാനും പറ്റത്തില്ല. പിന്നെ ഒന്നിച്ചു വന്നത്രയും കാണുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇവിടെ കൊള്ളുന്ന ഒരു 35 വർക്കുണ്ടെന്ന് തോന്നുന്നു, അത്രയും ഇവിടെ വെച്ചത്. ഇത് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത് മാറാം, ഇത് മാറ്റിയിട്ട് വീണ്ടും പുതിയ വർക്ക് വെക്കുക, അങ്ങനെ ഒരു രീതിയാണ് ഇപ്പം ആലോചിക്കുന്നത്. മലയാളത്തിലെ തന്നെ പ്രമുഖ കവിതകളിൽ നിന്നുള്ള ശകലങ്ങളാണ് പ്രധാനമായും കാലിഗ്രഫി വർക്കുകളായി ഇവിടെ പ്രദർശനത്തിനുള്ളത്. ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ മാത്രം കാലിഗ്രഫി വർക്കുകൾ കണ്ട് പരിചയിച്ചവർക്ക് മികച്ചൊരു കാഴ്ചാനുഭവമായി മാറുകയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മലയാളം കാലിഗ്രഫി ആർട്ട് ഗാലറിയായ കച്ചടത്തപ്പ. മലയാളത്തിന് ഒരു ഗാലറി എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഇല്ല. കാലിഗ്രാഫിക്കുള്ള ഗാലറി നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യയിലെ ഒരു ഭാഷയ്ക്കും കാലിഗ്രാഫിക്ക് ഗാലറി ഇല്ല. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഞാൻ കണ്ടിടത്തോളം സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ കാലിഗ്രാഫിക്കൊരു ജനങ്ങളിലെത്തിയിട്ടില്ല. നല്ല പോലെ എഴുതുന്നവർ ധാരാളമുണ്ട്, അവരൊക്കെ ഒന്നുകിൽ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു തലക്കെട്ട് എഴുതുകയോ അങ്ങനെ അതിൽ ഒതുക്കുകയാണ്. അതിനെ ഒരു വർക്ക് ഓഫ് ആർട്ടായിട്ട് കാണുന്നില്ല. അതിൻ്റെ ഒരു ഇതേപോലൊരു ശരിക്കും ഒരു കലാരൂപമായിട്ട് അതിനെ കാണുന്നില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ ബോംബെയിലും ഡൽഹിയിലും ഒന്നും അങ്ങനല്ല, ധാരാളം കാലിഗ്രാഫേഴ്സ് ഉണ്ട്, അവരിതിനെ വേണ്ടത്ര ഇത് വകവെക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വടിവൊത്ത അക്ഷരത്തിലുള്ള എഴുത്തായി മാത്രമാണ് പലരും കാലിഗ്രാഫിയെ കണക്കാക്കുന്നത്. അതിനുപരിയായി കാലിഗ്രാഫിയിലെ കലാപരമായ ഉൾപരിശോധനയാണ് ആർട്ടിസ്റ്റ് ഭട്ടതിരിയുടെ കൈവരകൾ. കാലിഗ്രാഫിയെക്കുറിച്ച് കേരളത്തിലെ കലാകാരന്മാർക്ക് സമഗ്രമായ അറിവ് പകരാനായി ആദ്യ പഠന കോഴ്സിന്റെ സിലബസ് തയ്യാറാക്കാനുള്ള ഉദ്യമത്തിലാണ് ഇപ്പോൾ ഈ കലാകാരൻ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കാലിഗ്രാഫി ശരിക്കും വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അതും ആദ്യമൊക്കെ ഈ കുട്ടികളൊക്കെ ഇപ്പം ചെയ്യുന്ന ഇംഗ്ലീഷും ആയിരിക്കും. ഇംഗ്ലീഷിലെ പൊതുവേ ആ ഒരു രീതിയാണ്, ഈ വായിക്കാവുന്ന രീതിയിൽ എഴുതുക എന്നുള്ള ഇതാണ്. മറ്റേത് ഇല്ല എന്നല്ല പറയുന്നത്, കൂടുതലും അങ്ങനെയാണ്, ഈ പുറത്തൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ കുട്ടികൾ അവരുടെ പേരെഴുതി കൊടുക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാലിഗ്രാഫി അതിന് അപ്പുറമാണ്, അതിനെ ഒരു കോമ്പസിഷൻ ആക്കിയിട്ട് ഒരു വർക്ക് ഓഫ് ആർട്ടായിട്ട് തന്നെ കാണാം. പെയിൻറ്റിങ് പോലെ, മറ്റൊരു കലാരൂപം പോലെ, ഇപ്പം മ്യൂറൽ പോലൊക്കെ തന്നെയുള്ള ഒരു കലാരൂപം തന്നെയാണ് ഇത്. അത് വളർന്നു വന്നാലേ അത് ജനം മനസ്സിലാക്കത്തുള്ളൂ എന്നാണ്. എല്ലാവരും നല്ല രീതിയിലാണ്, കാര്യം അവർക്കൊക്കെ ആദ്യത്തെ ഒരു അനുഭവം ആയതുകൊണ്ടുകൂടെ ആകാം. നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഗാലറി ഇല്ലാത്തപ്പോൾ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ടായിരിക്കും ആരും ഒരു ഇതൊന്നും മോശമായിട്ടൊന്നും പറഞ്ഞില്ല ഇതുവരെ. ഇങ്ങനത്തത് കണ്ടിട്ടില്ലാത്തൊരു ധാരാളം വന്നു, ഇന്നലെയും വന്നു പലരും. വന്നവരൊന്നും കാലിഗ്രാഫി എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, ഇങ്ങനെ കേട്ടറിഞ്ഞ് വന്നതാണ്. എനിക്ക് പരിചയം പോലും ഇല്ലാത്തവരാണ് വന്ന്, നല്ല അഭിപ്രായത്തിലാണ് പോയത്.
ലോകത്തിന്റെ പല ഭാഗത്തും ഉത്തരേന്ത്യയിലും ഉള്ളതുപോലെ കലാപരമായി കാലിഗ്രഫി വർക്കുകളെ മലയാളികൾ അടുത്തറിഞ്ഞു വരുന്നതേയുള്ളൂ. അത്തരത്തിൽ കാലിഗ്രഫിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇടമായി കച്ചടത്തപ്പ എന്ന ആർട്ട് ഗാലറി സമാരംഭം കുറിച്ചിരിക്കുകയാണ്.